ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് മുട്ട എടുക്കാം. മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങണം. അപ്പോൾ ഹാർഡ് ബോയിലാണ് നമ്മൾ ചെയ്യുന്നത്. 4 മുട്ട എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനാണ് ഹാർഡ് ബോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് നോർമൽ വാട്ടർ ഒഴിക്കാം. എന്നിട്ടൊരു ഈസി മെത്തേഡ് മുട്ട പൊളിക്കാൻ, മുട്ടയുടെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒന്ന് മുട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഫ്ലോയിങ് വാട്ടർ, അതായത് ടാപ്പിൻ്റെ അടിയിൽ വെള്ളം തുറന്നു വിട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ ഒട്ടും തന്നെ മുട്ടയിലൊന്നും പൊട്ടാതെ തന്നെ നമുക്കിതേപോലെ ക്ലീനായിട്ട് മുട്ട പുഴുങ്ങിയത് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരയിട്ട് കൊടുക്കണം. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ആഴത്തിലും വരയിടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നൈസായിട്ട് കത്തിയൊന്ന് വച്ച് കൊടുത്താൽ മാത്രം മതി. 4 സൈഡിലും ഇതേപോലെ തന്നെ ഞാനൊന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മസാല ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലർ ഇതിൽ തന്നെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യും എണ്ണയിലിട്ട്. അങ്ങനെ ചെയ്താലത്തെ പ്രശ്നം, ഈ ഒരു മസാല മൊത്തം എണ്ണയിലേക്ക് പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡല്ല, മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന മെത്തേഡാണ്. സോ അതിന് വേണ്ടിയിട്ട് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ മുളക് പൊടി തന്നെയാണ്. നല്ല കളറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം കാശ്മീരി മുളക് പൊടി ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കൈപ്രസ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയും ചേർക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ഒന്ന് ചൂടാക്കാൻ. ജസ്റ്റ് ഒന്ന് ചൂടായി ആ ഒരു കറിവേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഇതേപോലെ പയ്യെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. സോ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ വാവയായിട്ടുള്ള ഇന്നൂസിന്. ഇന്നൂസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയ എരിവിലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചധികം മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് വേറെ എന്തെങ്കിലും മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയും അതുപോലെ എഗ് മസാലയൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് അടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് ഇതേപോലെ പാനിളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഒരു 2 മിനിറ്റ് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഫ്രൈ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആവുകയാണെങ്കിൽ ഹാർഡായി പോകും. സോ ഞാൻ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഒരു 2 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ വന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് അട്ടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഈ ക്ഷമ മാത്രം മതി. നമ്മുടെ ഈ മസാലയൊക്കെ പൊതിഞ്ഞ് ഇപ്പോൾ കണ്ടോ ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി മസാല ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊതിഞ്ഞ് കവർ ചെയ്തിരിക്കും. ആ സമയത്ത് നമ്മുടെ ഈ ഒരു കറിവേപ്പില വരെ പൊതിഞ്ഞിരിക്കും കേട്ടോ. നമുക്ക് അധികം മസാല ഇല്ലാത്തത് കൊണ്ടിട്ടാണ്, മൈൽഡ് മസാലയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. എരിവും ഉപ്പും അതുപോലെ തന്നെ നല്ല മുട്ടയുടെ സ്വാദും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും ഉണ്ടാവും. സോ കറിവേപ്പിലയിടയ്ക്ക് ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ഉള്ളിൽ കട്ട് ചെയ്യുവാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും. സോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചാണ് ചെയ്യുന്നത്. സോ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. എൻജോയ് ലൈഫ്, എൻജോയ് കുക്കിംഗ്.